പ്രകാരമാണ് ബാലകൃഷ്ണ പിള്ള ഇത് ചെയ്തതെന്നും പുറത്തുനിന്നുമുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും വിൽപ്പത്രത്തിലെ പ്രധാന സാക്ഷിയും കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റുമായ കെ പ്രഭാകരൻ പിള്ള പറഞ്ഞു. എം സി റോഡിൽ ആയൂരിന് സമീപം 15 ഏക്കർ റബ്ബർ തോട്ടം മൂത്ത മകൾ ഉഷ മോഹൻദാസിന് അവകാശപ്പെട്ടതാണ് എന്നാണ് വിൽപ്പത്രത്തിലുള്ളത്. ഏറെ കരുതലോടുകൂടിയാണ് പിള്ള ഈ വിൽപ്പത്രം തയ്യാറാക്കിയത്. വസ്തു കൈമാറ്റത്തിലടക്കം വ്യവസ്ഥകളുമുണ്ട്. ചെറുമകന് ഒന്നും കൊടുക്കരുത് എന്ന വിചിത്രമായ വ്യവസ്ഥയുമുണ്ട്. വാളകം പാനൂർ കോണത്ത് 5 ഏക്കർ സ്ഥലം ഉഷയുടെ മക്കളായ ദേവിക്കും കാർത്തികയ്ക്കുമാണ്. കൊട്ടാരക്കര കീഴൂട്ട് വീട് ഉൾപ്പെട്ട 15 സെന്റും പൊലിക്കോട്ടെ 2.5 ഏക്കറും രണ്ടാമത്തെ മകൾ ബിന്ദുവിനും വാളകത്തെ വീടും സ്കൂളുകളും ഉൾപ്പെടുന്ന 5 ഏക്കർ ഗണേഷ് കുമാറിനും അവകാശപ്പെട്ടതാണ്. ഇടമുളയ്ക്കൽ മാർത്താണ്ഡം കര സ്കൂളും കൊട്ടാരക്കര കീഴൂട്ട് വീട്ടിലെ 12 സെന്റും ആനയും കൊടൈക്കനാലിലെ ഫ്ളാറ്റും ഗണേഷിനാണ് എന്നുമുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം ഗണേഷാണ് സ്കൂൾ മാനേജർ എന്നും വിൽപ്പത്രത്തിൽ പറയുന്നു. വാളകം ബി എഡ് സെന്റർ കൊട്ടാരക്കരയിലെയും തിരുവനന്തപുരത്തെയും പാർട്ടി ഓഫീസുകൾ എന്നിവ ട്രസ്റ്റിനുമാണ്. പാർട്ടി ചെയർമാനാണ് ട്രസ്റ്റിന്റെയും ചെയർമാൻ. വിൽപ്പത്രം എഴുതുന്ന നാൾ മുതൽ 10 വർഷത്തേക്ക് രക്തബന്ധത്തിലുള്ളവർക്കല്ലാതെ പുറത്തുള്ള ആർക്കും തന്നെ വസ്തുവകകൾ വിൽക്കാൻ പാടില്ല എന്ന വിൽപ്പത്രത്തിൽ പറയുന്നുമുണ്ട്. കൂടാതെ ഇളയമകൾ ബിന്ദു ബാലകൃഷ്ണന്റെ മൂത്ത മകൻ വിഷ്ണു സായിക്ക് ഈ വസ്തുവകകളിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല എന്നും ഈ വ്യവസ്ഥ ലംഘിച്ച് ബിന്ദു മകന് വസ്തുവകകൾ കൈമാറിയാൽ അതിന് യാതൊരു നിയമസാധ്യതയും ഇല്ല എന്നും വ്യവസ്ഥ ഉണ്ട്.